ഗുഡ് ഈവനിങ് ഡോക്ടർ മിംസ്, ഞാൻ താങ്കളെ അന്വേഷിച്ചിറങ്ങിയതാ. ഗുഡ് ഈവനിങ് പ്രകാശ്, എന്താണെന്ന് പറയൂ. ഡോക്ടർ, എനിക്കൊരു യാത്ര പോവാനുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ബന്ധു വിളിച്ചപ്പോ പറഞ്ഞു ഇവിടെയെല്ലാം മലേറിയ രോഗം പടർന്നിരിക്കുകയാണെന്ന്. അതുകൊണ്ട് മുൻകരുതലുകൾ എടുത്ത് വരണമെന്നും പറഞ്ഞു. എന്താണ് ഡോക്ടർ അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം? മലേറിയ എന്നത് കൊതുകുകൾ മൂലം പടരുന്ന ഒരു രോഗമാണ്. എന്തൊക്കെയാ ഡോക്ടർ മലേറിയ രോഗത്തിന്റെ ലക്ഷണങ്ങൾ? വിറയൽ, കടുത്ത പനി, ശരീരത്തിലെ താപനില കുറയുമ്പോൾ വിയർക്കുക, തലവേദന, ഛർദി, വയറിളക്കം, ഇവയൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. എങ്ങനെയാ ഡോക്ടർ ഈ രോഗം പകരുന്നത്? മലേറിയ ബാധിച്ച ഒരാളെ കൊതുക് കടിക്കുമ്പോൾ അയാളിൽ നിന്നും രോഗാണു കൊതുകിലേക്ക് എത്തുന്നു. രോഗാണുവാഹകനായ ആ കൊതുകിന്റെ കടിയേൽക്കുന്ന ഒരാളിലേക്ക് രോഗാണു പ്രവേശിക്കും. ക്രമേണ അയാളുടെ കരളിൽ പോയി അനക്കമില്ലാതെ ഇരിക്കുകയും ചെയ്യും. കുറച്ചു നാളുകൾക്ക് ശേഷം പൂർണ്ണ വളർച്ചയെത്തിയ രോഗാണു രക്തകോശങ്ങളോട് ചേർന്ന് മലേറിയ ആയി മാറുന്നു. രോഗം ബാധിച്ച ഒരാൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഒരാൾക്ക് കടുത്ത പനിയോ അല്ലെങ്കിൽ ഈ രോഗത്തിന്റെ മറ്റു ലക്ഷണങ്ങളോ പ്രകടമാവുമ്പോൾ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. കൊതുകിലൂടെ അല്ലാതെ മലേറിയ പടരാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? രോഗിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഈ രോഗം പടരുന്നു. ഒരു മലേറിയ രോഗി രക്തദാനം ചെയ്യുകയാണെങ്കിൽ രക്തത്തിലൂടെ രോഗം പടരുന്നു. കുത്തിവെക്കുന്ന സമയങ്ങളിൽ സൂചിയിലൂടെ ഈ രോഗം പടരാൻ സാധ്യതയുണ്ട്. മലേറിയ ബാധിത പ്രദേശങ്ങളിൽ മുൻകരുതലുകൾ ഇല്ലാതെ പോകുമ്പോൾ ഈ രോഗം പടരാൻ ഒരുപാട് സാധ്യതയുണ്ട്. മലേറിയ രോഗം കൂടുതൽ അപകടകരമാവുന്നത് ആർക്കൊക്കെയാ ഡോക്ടർ? നവജാത ശിശുക്കളിലും ചെറിയ കുട്ടികളിലും ഗർഭിണികളിലും ജനിക്കാൻ പോകുന്ന ഗർഭസ്ഥ ശിശുക്കളിലും ഈ രോഗം അപകടകാരിയാണ്. ഈ രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ ഡോക്ടർ? മലേറിയ രോഗാണുക്കളുടെ പ്രവർത്തനം മൂലം സെറിബ്രൽ മലേറിയ എന്ന അവസ്ഥയുണ്ടാവുന്നു. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സമാണിത്. ഇതുകൂടാതെ ശ്വസിക്കുവാനുള്ള ബുദ്ധിമുട്ട്, അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വരുന്ന തകരാറ്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുക, വിളർച്ച പിടിപെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളും മലേറിയ മൂലം ഉണ്ടാകുന്നു. ഈ രോഗം കണ്ടുപിടിക്കാനുള്ള പരിശോധനകൾ എന്തൊക്കെയാ? പ്രധാനമായും രക്തപരിശോധനയാണ്. കൂടാതെ അവയവങ്ങളുടെ പ്രവർത്തനം ശരിയായി നടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഈ രോഗത്തിനുള്ള ചികിത്സകൾ എന്തൊക്കെയാ ഡോക്ടർ? ചികിത്സ, രോഗിയുടെ പ്രായം, രോഗലക്ഷണങ്ങൾ, ഏതുതരം രോഗാണുവാണ് ബാധിച്ചിരിക്കുന്നത്, രോഗി ഗർഭിണിയാണോ എന്നതിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ക്ലോറോക്വിൻ സൾഫേറ്റ്, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, മെഫ്ലോക്വിൻ തുടങ്ങിയവ സാധാരണയായി ഈ രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഡോക്ടർ, ഈ രോഗത്തെ എങ്ങനെ തടയാം? മലേറിയ രോഗത്തിനെതിരായി പ്രയോഗിക്കാൻ ഒരു സമ്പൂർണ്ണ വാക്സിൻ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഈ രോഗത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതിരോധം പ്രധാനമായും കൊതുകിന്റെ വളർച്ച ഇല്ലാതാക്കുക, കൊതുകിന്റെ കടി ഏൽക്കാതെ നോക്കുക എന്നത് തന്നെയാണ്. കൊതുകുകൾ മൂലമുണ്ടാവുന്ന രോഗങ്ങൾ നിരവധിയാണ്. അവ പടർന്നു പിടിക്കാനും എളുപ്പമാണ്. പലരുടെയും അറിവില്ലായ്മയും ശ്രദ്ധക്കുറവും കൊതുകിന്റെ വളർച്ചയെ സഹായിക്കുന്നതാണ്. ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത് മാറ്റിയെടുക്കണം. താങ്ക് യു ഡോക്ടർ, വിലയേറിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശരി പ്രകാശ്, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോയിക്കോളൂ, പേടിക്കാനൊന്നുമില്ല.